കരിമണലിന്റെ നാട്ടിൽ നിന്ന് മലയാളത്തിന്റെ യശസ്സായി മാറിയ ആ യുവ സംവിധായികയ്ക്ക് എന്താണ് പറ്റിയത്? ഇന്നും ചോദ്യം ബാക്കിയാകുമ്പോൾ മരണമല്ല ആത്മഹത്യയുമല്ല, മറിച്ച് കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് വീട്ടുകാരും കൂട്ടുകാരും. അപ്പോഴും ചോദ്യം അന്വേഷണത്തിൽ എവിടെയൊക്കെയാണ് പാളിയതെന്നായിരുന്നു. യുവ സംവിധായിക നയന സൂരിയുടെ ദുരൂഹ മരണം അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം എത്തുമ്പോൾ വഴി തുറക്കുന്നത് വലിയ അന്വേഷണ വഴികളാണ്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദനന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. നയനയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നും DCRB അസിസ്റ്റന്റ് കമ്മീഷണർ DGP റിപ്പോർട്ട് നൽകിയിരുന്നു. ആദ്യ അന്വേഷണം നടത്തിയ മ്യൂസിയം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും കണ്ടെത്തിയിരുന്നു. വകുപ്പുതല പരിശോധനയിലായിരുന്നു കണ്ടെത്തൽ. തുടർന്ന് ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല നൽകുകയുമായിരുന്നു. മതിയായ ശാസ്ത്രീയ തെളിവുകൾ പോലും ലോക്കൽ പോലീസ് ശേഖരിച്ചിരുന്നില്ല. മരണം രോഗമൂലമെന്ന നിഗമനത്തിലെത്തിയതുപോലും ഉപദേശം സ്വീകരിക്കാതെയാണ്. കുഴഞ്ഞു വീണു മരിച്ചുവെന്ന കണ്ടെത്തലിൽ അടിസ്ഥാനവുമില്ലെന്നും പറയുന്നു. അടിവയറ്റിലെ പരിക്കും കഴുത്തിലെ ഒരു മുറിവും അതിഗുരുതരമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. നയനയുടെ വസ്ത്രം ഉൾപ്പെടെ പ്രധാന തെളിവുകളൊന്നും ഫോറൻസിക് പരിശോധനയ്ക്കും അയച്ചില്ല. മുറിയിലെയും മൃതദേഹത്തിലെയും വിരലടയാളങ്ങളും ശേഖരിച്ചില്ല. നയനയുടെ മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു എന്ന് ലോക്കൽ പോലീസിന് കണ്ടെത്തലും തെറ്റാണ്. നയനയുടെ സാമൂഹിക പശ്ചാത്തലമോ സാമ്പത്തിക ഇടപാടുകളോ കേസ് അന്വേഷിച്ച മ്യൂസിയം പോലീസ് പരിശോധിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. 3 വർഷം മുമ്പാണ് നയനയെ തിരുവനന്തപുരത്തെ വാടക വീട്ടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ പരിക്കുകളുണ്ടെങ്കിലും തെളിയിക്കപ്പെടാത്ത കേസായി മ്യൂസിയം പോലീസ് റിപ്പോർട്ട് നൽകി അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. മരണകാരണം കഴുത്തിനേറ്റ പരിക്കാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ദുരൂഹത വർദ്ധിച്ചത്. നയന സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നുവെന്ന് മ്യൂസിയം പോലീസ് കണ്ടെത്തി. സഹോദരൻ മധു ഇക്കാര്യം തള്ളി രംഗത്തു വരികയും ചെയ്തു. മാരകമായ രോഗാവസ്ഥയായിരുന്നുവെന്ന് പറഞ്ഞ് പോലീസ് അന്ന് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നെന്നും മധു കുറ്റപ്പെടുത്തുന്നു. നയനയുടെ കഴുത്തിലെ പാടുകൾ നയനയുടെ നഖം കൊണ്ടതാണെന്ന് അന്ന് പോലീസ് പറഞ്ഞത്. ശരീരത്തിൽ ഉണ്ടായിരുന്നത് ചെറിയ മുറിവുകളെന്നും പോലീസ് കളവ് പറഞ്ഞു. പോലീസുകാരാണ് ഈ കേസിലെ ഒന്നാം പ്രതിയെന്നും അന്ന് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്നുമാണ് നയനയുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. നയന മരിക്കുന്നതിന് തലേന്ന് വരെ 2 ആഴ്ചയായി കൂടെ താമസിച്ച കൂട്ടുകാരിയിൽ നിന്നടക്കം പോലീസ് വിവരങ്ങൾ തേടിയിട്ടില്ല എന്നതും വീഴ്ചകളായിട്ട് ചൂണ്ടിക്കാട്ടുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ YH നാഗരാജുവിന്റെ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തു. അടുപ്പമുള്ള 5 പേരുടെ ഫോൺ വിവരം ശേഖരിച്ചതല്ലാതെ തുടരന്വേഷണം ഉണ്ടായില്ല. ഇത്തരം വീഴ്ചകൾ സാധാരണ കേസുകളിൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ആത്മഹത്യയാണെന്ന നിഗമനത്തിലേക്ക് ആദ്യം എത്തിയതനുസരിച്ച് കേസ് തീർത്തതായിട്ടാണ് വിമർശനം. പുതിയ സാഹചര്യത്തിൽ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, ലോഗിൻ കേരള.